വാട്ടർ അതോറിറ്റിയുടെ മാൻഹോളിൽ വീണ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുനലൂർ ചാലിയക്കര സ്വദേശി അർജുനാണ് മാൻഹോളിൽ അകപ്പെട്ടത്. ഏകദേശം 3.5 അടി വ്യാസവും 9 അടി താഴ്ചയുമുള്ള കുഴിയിലാണ് ബൈക്ക് യാത്രികൻ വീണത്. എന്റെ പേര് അർജുൻ. ഞാനിവിടെ രാജി സൂപ്പർ മാർക്കറ്റിൽ വരാനാണ്. പൊന്നൂരെ ഒരു അവസ്ഥയായിരുന്നു, ഒരവസ്ഥ. ഞാനിപ്പോ ഇവിടെ ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ കുഴിയിൽ ഒരു ഓട കിട്ടിയേക്കും. ഓടക്കകത്തോട്ട് എന്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് മൊത്തത്തിൽ എത്രയും ഭാഗം പകുതി തന്നെ അതിനകത്ത് ഇറങ്ങിപ്പോയി. ടയർ ഫുള്ള് പോയി. എല്ലാം അതിൻ്റെ പോയി. എന്താ ചെയ്യുന്നത്? അധികാരികൾ ആരും നോക്കുന്നുമില്ല, കാണുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. വേറെ ആരും എനിക്കായതുകൊണ്ട് വണ്ടി ഇങ്ങനെ പിടിച്ച് കറക്റ്റ് സെന്ററിലോട്ടായതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാലോ എന്തായാലും പോയാനും. പുനലൂർ ടി ബി ജംഗ്ഷനിലെ മാൻഹോളിന്റെ സ്ലാബ് അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റിയിരുന്നു. രാത്രി വൈകിയും പണി ചെയ്യാതിരുന്നതിനെ തുടർന്ന് മാൻഹോളിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈൻ വാൽവ് പൊട്ടുകയും ക്ലോറിൻ കലർന്ന ശുദ്ധജലം പുറത്തേക്കൊഴുകി എത്തുകയും ചെയ്തു. ഇതുമൂലം കാൽനട യാത്രക്കാർക്കോ മറ്റു ടൂ വീലർ യാത്രക്കാർക്കോ കുഴി കാണാൻ കഴിയാത്ത അവസ്ഥയായി. ഇതേ തുടർന്നാണ് യുവാവ് കുഴിയിൽ അകപ്പെട്ടത്. അഞ്ച് വയസ്സിന് ഏതാണ്ട് 9 അടി താഴ്ചയുണ്ട് ഈ കുഴി. ഈ 5 വയസ്സിന് 6 വയസ്സിന് 7 വയസ്സിന് താഴെപ്പെട്ടുള്ള കുട്ടികൾ വന്നാൽ വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ശ്വാസം മുട്ടി മരിക്കത്തേ ഉള്ളൂ. അതായത് അങ്ങനെ കാൽനട യാത്രക്കാരാണ്. ആരെങ്കിലും കാല് തെറ്റി അതിനകത്ത് വീണാൽ അതിനകത്ത് വരുന്ന മരിക്കത്തേ ഉള്ളൂ. എന്തൊരു ആശ്വാസമായ പരിപാടിയാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഈ ടൗണിന്റെ മിക്ക ഭാഗങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ കണ്ണിൽ കണ്ടുള്ള സംഭവം. പൈപ്പ് ലൈൻ ജോലി ഉപേക്ഷിച്ച് പോയ ജീവനക്കാർക്കെതിരെ കർശന നിയമ നടപടി എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പുനലൂരിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം ആളുകളുടെ ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പുനലൂരിൽ ടി ബി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി മാൻഹോളിൽ അതിൻ്റെ മൂടി നീക്കം ചെയ്ത് അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യത്തിൽ കുഴി ഉണ്ട് എന്ന് അറിയാതെ ഒരു ബൈക്ക് യാത്രയിൽ അതിൽ ചെന്ന് വീണ് അദ്ദേഹത്തിന് അപകടം പറ്റുകയും അത്ഭുതകരമായ അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അറ്റകുറ്റ പണികൾ നടത്തുമ്പോൾ അവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. അവിടെ പുനലൂരിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷിബു ആ വിവരം റിപ്പോർട്ട് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് പൊതുജന ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. പുനലൂരിൽ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുള്ള റോഡുകളിൽ തന്നെ വെട്ടിപ്പൊളിച്ച് ആ റോഡുകൾ നാമാവശേഷമാക്കി സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ അവിടെ കോൺക്രീറ്റ് റോഡിലൊക്കെ ചെളിയും മണ്ണും കിടന്ന് മഴക്കാലത്ത് തെറ്റി വീണ് ബൈക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് ധാരാളമാകുന്നു. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഉദ്യോഗസ്ഥർ പെരുമാറേണ്ട സാഹചര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനാലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായാൽ, ആളുകളുടെ ജീവഹാനി ഉണ്ടായാൽ നരഹത്യാ ശ്രമത്തിന് കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. 1-2 പേരുടെ പേരിൽ കേസെടുക്കുന്നതോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇവർ അവസാനിപ്പിക്കുകയും ഉത്തരവാദിത്വത്തോടുകൂടി അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും പൂർത്തീകരിക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ. ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഭാഗങ്ങളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. സംഭവത്തെ തുടർന്ന് ജനങ്ങൾ തന്നെ സ്ലാബ് മാൻഹോളിന്റെ മുകളിലെടുത്ത് ഇടുകയായിരുന്നു. വിസ്മയ ന്യൂസ്, പുനലൂർ.